അസ്ഥി ഭാതി പ്രിയരൂപമായിരിക്കുന്ന തലങ്ങളുടെ പ്രതിബന്ധമാണ് നാം കണ്ടത്. അവ്യക്തം, അവ്യക്തവും അവധാനതയും പ്രതികൂലതയുമാണ് പ്രതിബന്ധങ്ങളായി നാം കണ്ടത്. അപ്പോൾ ഘടം പൊട്ടിയാൽ മണ്ണുണ്ട്, അതിൽ ഘടം അവ്യക്ത രൂപത്തിലുണ്ട്, അതിൽ മണ്ണിൽ നിന്ന് ഘടം ഉണ്ടാക്കാം, ഉണ്ടാക്കിയാൽ വീണ്ടും ഭാസമാനമാണ്. അതുപോലെ തന്നെ കുണ്ടലമുരുക്കിയാൽ സ്വർണം വീണ്ടും ഉണ്ടാവും, ആ സ്വർണം വീണ്ടും കുണ്ടലമാക്കാം. സാഖ്യമതം ഇതാണ്. അസത്തിൻ്റെ ഉൽപ്പത്തിയില്ല, അസത്തിന് ഉൽപ്പത്തിയില്ല. സത്ത് തിരോഭൂതമായിരിക്കുന്നു വിഷയങ്ങളിൽ, വിശേഷങ്ങളിൽ. കുണ്ടലത്തിൽ സ്വർണമാണ്, കുണ്ടലമാകുന്നതിന് മുമ്പ് സ്വർണമാണ്. സത്ത് തിരോഭൂതമായിട്ടിരിക്കുന്നു എന്നല്ലാതെ സത്തില്ലാതാകുന്നില്ല. കുണ്ടലമെന്ന നാമമാകട്ടെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുന്നുമില്ല. സൂക്ഷ്മമായി സ്വർണമെന്ന് കാണുന്നവന് അതിൽ കുണ്ടലത്തെ കണ്ടാൽ സ്വർണം തിരോഭൂതമാകുന്നു. കുണ്ടലമോ പൂർണ്ണമായും സ്വർണം തന്നെയാണ്. ഈ ഒരു തലത്തിൽ വേണം പൂർണ്ണമത പൂർണ്ണമിതം എന്ന് കാണാൻ. സത്ത് തിരോഭൂതമായിരിക്കുന്നു എന്ന് നാം പറഞ്ഞു. അതിൻ്റെ അഭിവ്യക്തി മാത്രമാണ്. അതിനുശേഷം പ്രിയത്തെ നോക്കുക. അവ്യക്താവസ്ഥ അസ്ഥിഭാതിയിൽ പ്രതിബന്ധകമാണ്. അവ്യക്തമായിരിക്കുന്നത് അസ്ഥിക്കും ഭാതിക്കും പ്രതിബന്ധകമാകുമ്പോൾ അവ്യക്തത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അസ്ഥിതയില്ല, അഥവാ ഇല്ല എന്ന് തോന്നുന്നു. അതുപോലെ പ്രതികൂലതാപ്രിയത്തിൽ പ്രിയം പ്രതിബന്ധകമാണ്. അനുകൂലത ഉണ്ടായാൽ പ്രിയമാണ്. അപ്പോൾ പുഷ്പം പ്രിയമാണ്, മുള്ള് അപ്രിയമാണ്, മുള്ള് പ്രതികൂലമാണ്. മുള്ള് എല്ലാവർക്കും അപ്രിയമല്ല. ആടിന് പ്രിയമാണ്, അത് മുള്ള് തിന്നും. തൊട്ടാവാടിയും മറ്റും നാം പറിച്ച് ചവച്ചരച്ച് തിന്നുക സാധ്യമല്ല, വായിൽ മുഴുവൻ രക്തം ഉണ്ടാവും. നല്ല മുളയുടെ ഇലയും മറ്റും ആട് വായ മുറിയാതെ തിന്നും, മുള്ളുൾപ്പെടെ, ചെറിയ മുള്ളുകൾ ഉൾപ്പെടെ. അപ്പോൾ ആടിന് പ്രിയമാണ്. ഗട്ടറിലെ ജലം, കുഴികളിലും മറ്റും മലിനജലം ഉണ്ടാവും, നമുക്ക് അപ്രിയമാണ്. കാലതിൽ കുത്താൻ അപ്രിയമാണ്. അപ്രിയം മസ്തിഷ്കത്തിലുണ്ടാവുകയും പ്രതികൂലത സംഭവിക്കുകയും ചെയ്യുമ്പോൾ, ആനന്ദം പോകുമ്പോൾ മസ്തിഷ്കം എന്താണ് ചെയ്യുക? പ്രതികൂലതയുടെ ചിത്രങ്ങളെ മസ്തിഷ്കം സ്വീകരിക്കുകയും പ്രതികൂലതയായി മസ്തിഷ്കം തന്നെ ഭാവാത്മകമായി മാറുകയും പ്രതികൂലത കൊണ്ടുണ്ടാകാവുന്ന വൈകല്യങ്ങളെ മുഴുവൻ ഭാവന ചെയ്യുകയും ചെയ്യുമോ? അസ്ഥിയും ഭാതിയും കഴിഞ്ഞു വരുന്ന പ്രിയത്തിൽ പ്രതികൂലതാ പ്രതിബന്ധങ്ങളാണ് പൂർവാനുഭവങ്ങളുടെയും പൂർവജനിതക സ്മൃതികളുടെയും അന്തരാളങ്ങളിൽ മനുഷ്യനെ രോഗത്തിലേക്കും മൃത്യുവിലേക്കും നയിക്കുന്നത് എന്ന് പ്രാചീന സങ്കേതങ്ങളുണ്ട്. അതുകൊണ്ട് പ്രതികൂലതയുടെ അറിവാണ് അറിവില്ലായ്മയെന്നും പ്രതികൂലതയുടെ അറിവാണ് ദുഃഖമെന്നും പ്രതികൂലതയുടെ അറിവാണ് രോഗങ്ങളെന്നും തത്വചിന്താപരമായി പ്രാചീനർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രമാത്രം പ്രതികൂലത പ്രതിബന്ധങ്ങളുണ്ടാക്കുന്നുവോ അത്രമാത്രം ആനന്ദം നഷ്ടപ്പെടുന്നു. ആനന്ദം നഷ്ടപ്പെടുമ്പോൾ സദ്ഭാവത്തിൽ നിന്നും ചിദ്ഭാവത്തിൽ നിന്നും ആനന്ദഭാവത്തിൽ നിന്നും നാം മാറുന്നു. സദഭാവം വിഷയത്തിൽ ചേർക്കുമ്പോൾ ജീവനായി അറിയപ്പെടുന്ന ഞാൻ, മനുഷ്യനായി അറിയപ്പെടുന്ന ഞാൻ ഇല്ലാതാകുവാൻ എൻ്റെ അഭാവത്തിന് അത് കളമൊരുക്കുന്നു. ആ കളമൊരുക്കൽ എനിക്ക് രോഗവും മൃത്യുവുമായി സംക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു. പ്രതികൂലതാ വിജ്ഞാനം വിജ്ഞാനമല്ല, അന്ധകാരമാണെന്ന് ആധുനികന് മനസ്സിലാവാൻ ഇനി എത്ര നൂറ്റാണ്ടുകളുടെ പഠനം വേണ്ടിവരും? പ്രാചീനനാകട്ടെ ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും പൃഥ്വിയെയും നല്ലതും ചിത്തയുമായ ശബ്ദസ്പർശ രൂപരസ ഗന്ധാദി വിഷയങ്ങളിൽ അത്രയും ഏകമായി കണ്ട് അവയെ ഒന്നിനെയും പ്രതികൂലതാ വിജ്ഞാനത്തിൻ്റെ ശാഖയിൽ പെടുത്താതെ അവയിൽ നിന്നൊന്നും ഒളിച്ചോടാതെ അവയെ വിശേഷവിധിയായ അറിവുകളിൽ അപഗ്രഥിച്ച് അവയുടെ ഉപഭോഗങ്ങളെ കൃത്യതയിൽ കണക്കെടുത്ത് കൊണ്ടുപോയപ്പോൾ ഒരിക്കൽ പ്രതികൂലമെന്ന് തോന്നുന്നത് വേറൊരിക്കൽ അനുകൂലവും, ഒരിടത്ത് പ്രതികൂലം വേറൊരിടത്ത് അനുകൂലവും, ഒരാൾക്ക് പ്രതികൂലം വേറൊന്നിന് അനുകൂലവും എന്ന് തിരിച്ചറിയാനുള്ള സമുജ്വലമായ അറിവ് മനുഷ്യന് സംജാതമാവുകയും അത് ഇതര ജീവിജാലങ്ങളുമായി പങ്കുവച്ച് സമരസപ്പെട്ട് കൊണ്ടുപോവുകയും ചെയ്തു. സ്പർശത്തിൽ അവൻ അനുഭവിക്കുന്ന വായു അത് വിശേഷമായി ഓക്സിജൻ ആകുമ്പോൾ അവൻ്റെ ജീവനവും അതവൻ സ്വീകരിച്ച് വിസർജിക്കുന്ന കാർബൺ ഡയോക്സൈഡ് സസ്യത്തിൻ്റെ ജീവനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ രണ്ടും സമീചീനമായി ചേർന്ന് നിൽക്കുമ്പോൾ വായു ദുഷിക്കുന്നില്ല എന്നൊരു സത്യം അവൻ തിരിച്ചറിയുന്നു. ചെളിവെള്ളം പറഞ്ഞപ്പോഴാണ് നാം ഇത് പറഞ്ഞത്. ഗട്ടറിലെ ജലം അത് കൃമികീടങ്ങൾക്ക് നല്ലതാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ വിസർജിക്കുന്ന മാലിന്യങ്ങളും അവൻ്റെ തൊഴിൽ രംഗങ്ങൾ വിസർജിക്കുന്ന മാലിന്യങ്ങളും അവൻ്റെ ആഹാരാവശിഷ്ടങ്ങൾ ഉളവാക്കുന്ന മാലിന്യങ്ങളും രൂപപരിണാമം വരുത്തി അതിലെ പൃഥ്വിയെ വേർതിരിച്ച് ഏകമായ പൃഥ്വിയിലും അതിലെ ജലത്തെ വേർതിരിച്ച് ജലത്തിലും അതിലെ വായുവിനെ വേർതിരിച്ച് വായുവിലും അഗ്നിയെ വേർതിരിച്ച് അഗ്നിയിലും ആകാശത്തെ വേർതിരിച്ച് ആകാശത്തിലും ലയിപ്പിക്കുവാൻ സമർത്ഥങ്ങളായ ജീവജാലങ്ങളുമായി സമരസപ്പെടുന്നതോടുകൂടി അവൻ്റെയും ആ ജീവികളുടെയും സമീചീനവും സമ്പൂർണവും സമഗ്രവുമായ പാരസ്പര്യം ലോകത്തിന് ആനന്ദപ്രദമായിത്തീരുന്നു. അപ്പോൾ പ്രിയങ്ങളെ ഇങ്ങനെ കാണേണ്ടതാണ്. എന്നാൽ ആ ഗട്ടറിലെ ജലത്തിൽ ക്രീഡിക്കുന്ന കീടങ്ങൾക്കത് പ്രിയമാണ്. അതിനെ ആ കീടങ്ങളെ എടുത്ത് ശുദ്ധജലത്തിലിട്ടാൽ അവ ചത്തുപോകും. അതുതന്നെയാണ് സുഗന്ധ ദുർഗന്ധങ്ങളുടെയും കാര്യം. സുഗന്ധം വരുന്നിടത്തേക്ക് പോകുന്നവരുണ്ട്, ദുർഗന്ധത്തിൻ്റെ പിന്നാലെ തന്നെ പോകുന്നവരുണ്ട്. കുറേ കാലം ശീലിച്ചാൽ സുഗന്ധത്തെക്കാൾ ദുർഗന്ധം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു രാജാവ് ഒരിക്കൽ നായാട്ടിന് പോവുകയുണ്ടായി. നായാട്ടിന് പോയി രാത്രിയായി, കയ്യിൽ വെളിച്ചമൊന്നുമില്ല, ഇരുട്ടായി സർവത്ര. രാജാവ് ചകിതനായി. രാജാവായതുകൊണ്ട് കാര്യമില്ല, ഒറ്റയ്ക്ക് വനത്തിൽ ആയുധങ്ങളും കൊണ്ട് കാര്യമില്ല. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും മൃഗങ്ങളിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. രാജാവിൻ്റെ സാമീപ്യം ഇരുട്ടിൽ തന്നെ കഴിഞ്ഞിട്ടുള്ള രാത്രികാലങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള പകല് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിക്ക് മനസ്സിലായി അയാൾ കാട്ടുജാതിക്കാരനാണ്, കാട്ടിൽ ജീവിക്കുന്നവനാണ്. തൻ്റെ നിത്യജീവിതം ഇരുട്ടുമൊക്കെയായി ആയതുകൊണ്ട് തിരിച്ചറിഞ്ഞ അയാൾ രാജാവിനെ കൂട്ടിക്കൊണ്ടുപോയി. രാത്രിയിൽ കൊട്ടാരത്തിലെത്തിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തൻ്റെ കുടിലിൽ കൊണ്ടിരുന്നു. കുടിലെത്തിയ രാജാവിന് സർവത്ര ദുർഗന്ധം, സഹിക്കവയ്യാത്ത ദുർഗന്ധമാണ്. രാജാവ് എന്തായാലും രാത്രി പോകാൻ പറ്റില്ല, തോല് ചീഞ്ഞതിൻ്റെയും തോല് ഊറക്കിട്ടതിൻ്റെയും ഒക്കെ മണം ഒരു ഭാഗത്ത്. അങ്ങനെ നിരന്തരമായ ആ ദുർഗന്ധത്തിൽ രാജാവ് ഒരു രാത്രി കഴിച്ചു കൂട്ടണമെന്നുള്ള നിർബന്ധം കൊണ്ട് ഒരു തോൽക്കട്ടിലിൽ തോൽപ്പായ വിരിച്ച് രാജാവിനെ കിടത്തി. കുറച്ച് വൃത്തിയുള്ളതും വൃത്തിയാക്കിയതും ഒക്കെയുള്ള തോൽപ്പായയിൽ രാജാവ് കിടന്നു. കഴിഞ്ഞ് ഒരു തോൽ പാത്രത്തിൽ അയാൾ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. വെള്ളത്തിനും ദുർഗന്ധമാണ്, ദാഹം സഹിക്കവയ്യ. രാജാവ് അത് കുടിച്ചു. കഴിഞ്ഞപ്പോൾ വിശപ്പ് അങ്ങോളമാണ്. അതുപോലൊരു തോൽപാത്രത്തിൽ ആഹാരം കൊണ്ട് കൊടുത്തു. അതും ദുർഗന്ധം വമിക്കുന്നതാണ്. രാജാവ് ആഹാരവും കഴിച്ചു, കിടന്നു. കുറേ സമയം ഉറക്കം വരാതെ കിടന്നു. ഒരു രാത്രിയില്ലേ രാജാവ് ഒരു തരത്തിൽ വെളുത്തു. എഴുന്നേറ്റ് പോകുമ്പോൾ രാജാവിന് നന്ദി തോന്നി. കാര്യം എന്തായാലും താൻ ആരാണെന്നും എന്താണെന്നും ഒന്നും ചോദിക്കാതെ, രാജാവാണെന്ന് തിരിച്ചറിയാതെ അറിഞ്ഞോ തന്നെ രാത്രിയിൽ താമസിപ്പിക്കുകയും തനിക്ക് വേണ്ടുന്നതെല്ലാം തരികയും ചെയ്ത ഇയാളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ രാജാവിനെ അത്ഭുതപ്പെടുത്തുകയാൽ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊട്ടാരത്തിലേക്ക് വരണം. അപ്പോൾ താൻ രാജാവാണെന്നൊക്കെ വെളിപ്പെടുത്തി. മാസങ്ങൾ കടന്നു. താൻ ചെയ്ത ഉപകാരമൊക്കെ ചെരുപ്പ് കുത്തി മറന്നങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചെരുപ്പ് കുത്തിക്ക് തോന്നി, ഇത്ര നല്ലൊരു കട തുടങ്ങണം, ചെരുപ്പ് കുറേ കൂടെ നന്നായി കുത്തണം, അതിന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, രാജാവാണല്ലോ പരിചയക്കാരൻ, ഇനി എന്താ വേണ്ടത്, പോയി കളയാം. അയാൾ കൊട്ടാരത്തിലെത്തി. രാജസദസ്സിലേക്ക് അയാൾ കയറി ചെല്ലാൻ അനുമതി ചോദിച്ചു. സംശയമൊന്നുമില്ലാതെ രാജാവ് കാവൽക്കാരനോട് പറഞ്ഞു വേഗം വിട്ടോളാൻ. വേഗം തൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു. നേരെ സദസ്സിലേക്കാണ് കയറി ചെന്ന് രാജാവ് പറഞ്ഞു, ഞാൻ രാജാവാണ്, സങ്കോചമില്ലാതെ എൻ്റെ അടുത്ത് വന്നോളൂ, എന്തും നീ ചോദിച്ചോളൂ, നീ എനിക്ക് വിശപ്പിന് ആഹാരവും എല്ലാം തന്നതാണ്, അതുകൊണ്ട് നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും. രാജദർബാറിലെത്തിയ തന്നെ ഈ അവസ്ഥയിലിരിക്കുന്ന രാജാവ് തിരിച്ചറിഞ്ഞു എന്നത് തന്നെ അയാൾക്ക് വലിയ സന്തോഷമായി. രാജാവ് പ്രധാനപ്പെട്ട ഒരു സേവകനെ വിളിച്ചിട്ട് അയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ കൊട്ടാരത്തിലെ ഏറ്റവും വിശിഷ്ടനായ അതിഥി എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. പുഷ്പാലങ്കൃതങ്ങളായ മെത്തകൾ, സർവത്ര സുഗന്ധദ്രവ്യങ്ങൾ, ചെരുപ്പുകുത്തി തിരിഞ്ഞും മറിഞ്ഞും ആ കട്ടിലിൽ കിടന്നു. രാത്രി ഉറങ്ങിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ചോദിച്ചു. ജീഹുസു രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്ത്, തൻ്റെ കൊട്ടാരത്തിൽ രാജാവിന് കാര്യം ഉടനെ മനസ്സിലായി. നരമ്യം നരമ്യം പ്രകൃതി വശതോ യാതി കിമപി പ്രിയത്വം യത്രസ്യ അഭിതരം ദബി തദ്ഗ്രഹകവശാൽ. ഒരു വസ്തുവും ആർക്കും പ്രിയമല്ലാത്തതായില്ല. സമഗ്രമായി ലോകത്തെ ചിന്തിച്ചാൽ ലോകത്തൊരു വസ്തു പോലും ഒരാൾക്കും പ്രിയമല്ലാത്തത് എന്ന് പറഞ്ഞ് വലിച്ചെറിയാനില്ല. സൗന്ദര്യമില്ലാത്തൊരു കുട്ടി അവൻ്റെ അമ്മയ്ക്ക് സൗന്ദര്യമുള്ളതാണ്. അപമാനം ശത്രുവിന് വന്നാൽ നമുക്ക് പ്രിയമാണ്. ഒരു ബ്രാഹ്മണൻ ഒരിക്കൽ ക്ഷേത്രത്തിൽ പ്രസാദം എന്ന നിലയിൽ പായസമുണ്ടാക്കി. അത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഉമിനീർ വീണു. തൻ്റെ ഉമിനീര് വീണത് ഭഗവാന് നിവേദിക്കാനാവില്ല, തനിക്കിനി കഴിക്കാനാവില്ല, തൻ്റെ കുടുംബത്തിന് കഴിക്കാനാവില്ല, അശുദ്ധമായിരിക്കുന്നു. അയാൾ ഭാര്യയെ വിളിച്ചു പറഞ്ഞ് എടുത്ത് വേലക്കാർക്ക് കൊടുത്തേക്കും. അതിൻ്റെ കണക്ക് ചിത്രഗുപ്തൻ രേഖപ്പെടുത്തി. അപ്പോഴാണ് ബ്രാഹ്മണൻ ഇനി എന്താ ചെയ്യണ്ടേ വളരെ ആലോചിച്ചു. പണ്ഡിതനായതുകൊണ്ട് ചിത്രഗുപ്തനോട് തന്നെ ചോദിച്ചു എന്തു ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ലോകനിന്ദ വാങ്ങുക, അപ്പോൾ നിങ്ങളുടെ പാപം ലോകർക്ക് കിട്ടും. അങ്ങനെ ബ്രാഹ്മണൻ ലോകനിന്ദ കേൾക്കുന്ന പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി, അധികം തെറ്റല്ലാതെ. തൻ്റെ ഭാര്യയോടല്ല മറ്റൊരാളോടാണ് വേഴ്ചയെന്ന് തോന്നുമാറൊക്കെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് പാക്കനാരും ഭാര്യയും വന്നു. പാക്കനാർ ബ്രാഹ്മണനെ നമസ്കരിച്ചു. അപ്പോൾ ഭാര്യ പാക്കനാരോട് ചോദിച്ചു, ആ ദുഷ്ടബ്രാഹ്മണനെ നിങ്ങൾ എന്തിനാണ് നമസ്കരിച്ചത്? അതോടെ ബ്രാഹ്മണൻ മുക്തനുമായി, മോചിതനുമായി. പാക്കനാർ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഒരട്ടയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ നീയും എടുത്തു. അയാൾക്കിനി ഒരാളുടെയും കൂടെ നിന്ദയായിരുന്നു വേണ്ടത്, അതിപ്പോൾ നീ എടുത്തതോടെ അയാൾ മോചനത്തിലായി. വാക്കുകൾ പോലും പ്രിയാപ്രിയങ്ങളുടെ ലോകങ്ങളിൽ എങ്ങനെയെന്ന് ഈ കഥകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അസ്ഥി ഭാതി പ്രിയം ശ്രദ്ധ വയ്ക്കേണ്ടതാണ്.